ഹലോ ഗായ്സ്, എല്ലാവരും നമസ്കാരം. നമ്മുടെ ഇന്നൊരു പുതിയ വീഡിയോ ആണ് റൂബിക്സ് ക്യൂബ് എങ്ങനെ ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത്. അപ്പം ഇത് ഞാനൊരു രണ്ട് പാർട്ടായിട്ട് ഇത് ചെയ്യത്തുള്ളൂ. ഒറ്റ പാർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ള് ഡൗട്ട് ഫുള്ള് പ്രശ്നമാവും. അതുകൊണ്ട് രണ്ട് പാർട്ടായിട്ട് കുറച്ചായിട്ട് പഠിച്ചാൽ നിങ്ങൾ. അപ്പം ഇത് ഇന്നിത് പോസ്റ്റ് ചെയ്താൽ ഞാൻ അടുത്ത നാളെ സെക്കൻഡ് പാർട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ചെയ്ത് നല്ല ഇത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് സ്പീഡ് ചെയ്യാൻ പഠിക്കുക ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞ് സെക്കൻഡ് നമുക്ക് പെയ്യെ പഠിക്കാം, പിന്നെ സ്പീഡായിക്കോളും. അപ്പം ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ ആണ്. വൈറ്റ് യെല്ലോ, അപ്പോൾ യെല്ലോയുടെ നേരെ ഓപ്പോസിറ്റാണ് വൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യെല്ലോ ഈ നാല് ഈ പ്ലസ് പോയിൻറ്റിലും വരണം. ഇങ്ങനെ നമുക്ക് യെല്ലോ കിട്ടണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ യെല്ലോ ആക്കുക. ഇവിടെയും ഇവിടെയും ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. അപ്പോൾ ഇവിടെയും യെല്ലോ കയറ്റണം. അപ്പം അങ്ങനെ അവിടെ എങ്ങനെ യെല്ലോ കയറ്റാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു യെല്ലോ ആയി. ഇപ്പം യെല്ലോ ഇവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, അതെടുത്ത് പറക്കി അങ്ങോട്ട് ഇട്ടാൽ മതി. അതായത് സിമ്പിളാണ് ക്യൂബ്, നമ്മളെപ്പോഴും ബേസ് ചെയ്തിപ്പിക്കുക. ഇവിടെ യെല്ലോ ആയി, ഇനി ഇവിടെ യെല്ലോ കയറണം. ഈ യെല്ലോ ഇവിടെ കയറ്റിയാൽ മതി. ഓക്കെ, അവിടെ യെല്ലോ കയറിയിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പ്ലസ് ഇങ്ങനെ കിട്ടും. സെൻറ്റർ വൈറ്റ് ആയിരിക്കും, ഈ ഒരു പ്ലസ് നമുക്ക് കിട്ടണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഇത് മനസ്സിലായല്ലോ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോയുടെ താഴെ കളർ ഏതാണെന്ന് നോക്കണം. ഗ്രീനാണ്. ആ യെല്ലോയുടെ ഗ്രീൻ നേരെ ഗ്രീനിൻ്റെ ഈ ഗ്രീനിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരിക. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് താഴോട്ട് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ കിടന്ന സാധനം നേരെ ഓപ്പോസിറ്റ് ഇവിടെ. അടുത്ത സ്റ്റെപ്പ് അത് സെയിം തന്നെ. ഇപ്പം ഈ യെല്ലോയുടെ താഴെ റെഡാണ്. അപ്പോൾ റെഡിൻ്റെ അടുത്ത് കൊണ്ടുവരിക, നേരെ ഓപ്പോസിറ്റ് താഴോട്ട് ഇവിടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇതും ഓറഞ്ചാണ്, നേരെ ഓപ്പോസിറ്റ് താഴോട്ട് ഇവിടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ യെല്ലോയുടെ ബ്ലൂ ആണ്, അത് ഓൾറെഡി ബ്ലൂ കിടക്കുന്നുണ്ട്. അപ്പം നേരെ ഓപ്പോസിറ്റ് താഴെ കൊണ്ടുവരിക. ഈ ഒരു പ്ലസ് നമുക്ക് കിട്ടും. ഈ ഒരു പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നുള്ള ഈ നാല് കോർണറാണ്. ഈ നാല് കോർണറും യെല്ലോ കയറ്റുക. അപ്പോൾ ഈ നാല് കോർണർ യെല്ലോ കയറ്റേണ്ടത് സിമ്പിളാണ്, ഒന്നുമില്ല, ഒരു ടെൻഷൻ അടിക്കേണ്ട, സിമ്പിളാണ്. പറഞ്ഞുതരാം. ഈ യെല്ലോ ഇപ്പോൾ നമുക്ക് ഈ പീസ് കയറ്റാം. അപ്പോൾ ഈ പീസിൻ്റെ സൈഡിലുള്ള ഈ യെല്ലോ പീസിൻ്റെ സൈഡിലുള്ള കളർ നോക്കണം. ഓറഞ്ച് ആൻഡ് ഗ്രീനാണ്. അപ്പോൾ ഓറഞ്ചും ഗ്രീനും ഇവിടെ ഉണ്ട്, ഓറഞ്ചുണ്ട്, ഗ്രീനുണ്ട്. അപ്പോൾ ഈ പീസ് സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അപ്പം ഇത് പോവാതെ നോക്കണം. ഈ ഒരു പ്ലസ് പോവാതെ തന്നെ നേരെ ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ മതി. ഉണ്ടോ, ഈ പീസ് ഇവിടാണ് കിടന്നത്, ഈ പീസ് ഇവിടെ തന്നെയാണ് കിടന്നത്. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, നേരെ താഴോട്ട് എടുക്കുക, ഈ പീസിനെ അവിടെ കയറ്റുക, നേരെ മുകളിലോട്ട് ഇടുക. അപ്പോൾ ആ പീസ് അവിടെ കയറി കഴിഞ്ഞു. ഉണ്ടോ, അവിടെ ഇത്രയും സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്കിവിടെ അടുത്ത ഏതെന്ന് നോക്കാം. അടുത്ത യെല്ലോ ഏതെന്ന് നോക്കാം. ഈ യെല്ലോ ആണ്. അപ്പോൾ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. റെഡ് ആൻഡ് ഗ്രീൻ ഇവിടെ ആണ്. ഗ്രീനുണ്ട്, റെഡുണ്ട്. അപ്പം ഈ പീസ് ഇവിടെയാണ് കയറേണ്ടത്. അതേപോലെ തന്നെ ജസ്റ്റ് ഈ ഗ്രീൻ ഇവിടെ ആക്കുക, ഇതിന് മുകളിലോട്ട് തന്നെ ഇടുക. ഈ ഗ്രീൻ ഈ യെല്ലോ ഇവിടെ ആക്കുക, നേരെ പിടിച്ച് ഇങ്ങോട്ടിടുക. അപ്പോൾ റെഡിയായി. അത് പിടിച്ച് നേരെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് സെക്ഷൻ ഓക്കെ ആയി. നെക്സ്റ്റ് യെല്ലോ എടുത്തു കഴിഞ്ഞാൽ റെഡ് ആൻഡ് ബ്ലൂ ആണ്. ഇവിടെയാണ് റെഡ് ഇവിടെ ഉണ്ട്, ബ്ലൂ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം, അല്ലാതെ ഇത് പിടിച്ച് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ബാക്കിൽ പോകും. അതുകൊണ്ട് ഇതാദ്യം പിടിച്ച് മാറ്റി സേഫാക്കി കിട്ടണം. എന്നിട്ട് മേളിൽ നിന്ന് താഴോട്ട് ഇട്ടിട്ട് യെല്ലോ ഇങ്ങോട്ട് എടുത്ത് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആയി. ഇനി ഇതിനെ ഇവിടെ തന്നെ തിരിച്ചിടണം. ബ്ലൂ ആൻഡ് ഓറഞ്ച്, ഓറഞ്ച് ഇവിടുണ്ട്, ബ്ലൂ ഇവിടുണ്ട്. അപ്പോൾ അതിനെ ഈ ഒരു പീസിനെ തിരിച്ചിടണം, ഇങ്ങനെ തിരിച്ചിടണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം.
കണ്ട സിമ്പിളാണ് സിമ്പിളാണ് ഇപ്പം ഈ പീസ് ഇവിടെ കിടന്നെയാണ് ഇങ്ങനെ കിടന്ന പീസിനെ നമ്മളിവിടെ പിടിച്ചിട്ടാണ് വളരെ സിമ്പിളാണ് ഒന്നുമില്ല ആ പീസ് അവിടെ കയറി വളരെ സിമ്പിളായിട്ട് തന്നെ അവിടെ കയറി ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് കരുതുന്നു ഞാനൊന്നുകൂടെ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം അടുത്ത സെക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആദ്യം മുതൽ ഇതൊന്നുകൂടെ ചെയ്ത് കാണിക്കുന്നതാണ് അടുത്ത സെക്ഷൻ നോക്കാം രണ്ടാമത്തെ ലെയർ നമുക്ക് കണ്ട് യെല്ലോ റെഡിയാക്കി കഴിയുമ്പോൾ ഈ ഒരു ഫുള്ള് ലെയർ നമുക്ക് കിട്ടി ഈ ഒരു ഫുള്ള് ലെയർ നമുക്ക് റെഡിയായിട്ടുണ്ട് അടുത്ത ലെയറാണ് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പാടാണ് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് പറഞ്ഞു തരുമ്പോൾ ജസ്റ്റ് പാടാട്ട് തോന്നും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഈ പീസ് ഉണ്ടോ ഈ പീസ് ഇവിടെ കയറണം ബ്ലൂ ആൻഡ് ഓറഞ്ച് ഓറഞ്ച് ഇവിടെ പറയുമ്പോൾ ബ്ലൂ ഇവിടെ വരണം അപ്പോൾ ഈ പീസ് ഇവിടെ ഇളക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഓറഞ്ചിനെ ഈ ഓറഞ്ചിനെ ഇവിടെ തന്നെ ഇതിന് നേരെ തന്നെ കൊണ്ടുവന്നിട്ട് ബ്ലൂ ഇവിടെയാണ് കാരണം അപ്പം ബ്ലൂവിനെ ഈ ബ്ലൂവിന് ഓപ്പോസിറ്റ് ഉണ്ടാവണം ഈ ബ്ലൂ ഇവിടെ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടതിന് ശേഷം നേരെ ഈ സൈഡ് ഇടത്തെ സൈഡ് നേരെ മുകളിലോട്ട് മുകളിലുകൊണ്ട് ഇടത്തോട്ട് ഇടത്തെ സൈഡ് നേരെ താഴോട്ട് ക്യൂബ് ഫുള്ളായിട്ട് തിരിയണം ഞാൻ തിരിഞ്ഞ് ഇനി വലത്തെ സൈഡ് കൊണ്ട് മുകളിലോട്ട് യെല്ലോ ഇവിടെ കയറ്റുക ഈ ആ ഇവിടെ കിടന്ന യെല്ലോ ഇവിടെ കയറ്റി നേരെ താഴോട്ട് ആ പീസ് ഇവിടെ കയറി കഴിഞ്ഞ് കേട്ടോ സിമ്പിളാണ് അപ്പോൾ ഈ ഒരു ലെയർ റെഡിയായ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊന്നും കിട്ടത്തില്ല നമ്മളത് ഇപ്പോൾ അടുത്ത ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സിമ്പിളാണ് ഈ ഗ്രീനും റെഡുമാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഗ്രീൻ എവിടെ നോക്കുക ഗ്രീൻ ഇവിടാണ് റെഡ് ഇവിടാണ് അപ്പം ഈ റെഡിന് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവരിക മേളോട്ട് ഇടത്തോട്ട് താഴോട്ട് ഇടത്തോട്ട് കൈ ഫുള്ള് ക്യൂബ് ഫുള്ളായിട്ട് തിരിയണം മഞ്ഞ റെഡിയാക്കി കഴിഞ്ഞാൽ മതി ഇവിടെ നിന്ന് നേരെ ഇവിടെ കിടന്ന സാധനത്തിനെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി സെറ്റായത് അടുത്തത് ബ്ലൂ ആൻഡ് റെഡാണ് ബ്ലൂ ആൻഡ് റെഡാണ് അപ്പോൾ ഇതിവിടെ കയറണം നേരത്തെ കൂട്ട് തന്നെ ഓറഞ്ച് ആൻഡ് ബ്ലൂ പോലെ തന്നെ ബ്ലൂ ആൻഡ് റെഡ് അപ്പം ഈ റെഡിന് ഇവിടെ കൊണ്ടുവരണം റെഡിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് റെഡിന് ഓപ്പോസിറ്റ് വന്നിട്ട് മുകളിലോട്ട് ഇടുക ഇടത്തോട്ട് പിടിക്കുക താഴോട്ട് ഇടുക ക്യൂബ് ഫുള്ളായിട്ട് തിരിയണം നേരെ മുകളിലോട്ട് യെല്ലോ കറക്റ്റ് ചെയ്യുക താഴോട്ടിടുക ഫുള്ള് ലെയർ ഓക്കെ ഈ ഒരു ലെയർ ഫുള്ള് ഓക്കെ ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് തുടങ്ങാം അതിന് മുന്നായിട്ട് ഫസ്റ്റ് ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അപ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പം ഇത്രയൊരു ഇതേ ഉള്ളൂ സിമ്പിളാണ് കുറച്ച് ഇച്ചിരി ഒന്ന് പാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത് അടുത്ത സെക്ഷൻ പിന്നാളെ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ റെഡിയാക്കാം എങ്ങനെ ഇവിടം വരെ സ്പീഡിൽ ചെയ്യുന്ന എങ്ങനെ നോക്കാം അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കുളമാക്കി കൊടുക്കുക ഫുള്ള് നമ്മൾ കറക്കി ഫുള്ള് പോയിട്ടുണ്ട് നമ്മുടെ ക്യൂബ് കിട്ടുമ്പോൾ നമ്മൾ ഫുള്ള് കറക്കി ആദ്യമേ കുളമാക്കത്തില്ലേ അതേപോലെ ഫുള്ള് കുളമാക്കിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ആദ്യം തൊട്ട് തുടങ്ങാം യെല്ലോ വൈറ്റ് എല്ലോ വൈറ്റ് എടുത്ത് നമുക്ക് അവിടെ കയറ്റി കൊടുക്കുക കയറ്റി കൊടുക്കുക ഇതിനെ ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി അടുത്ത എല്ലോ ഇവിടെ ഉണ്ട് എല്ലോ ഇവിടെ ഇട്ട് കൊടുത്തു ഇനി നേരെ താഴോട്ട് ബ്ലൂ നേരെ താഴോട്ട് റെഡ് നേരെ താഴോട്ട് ഓറഞ്ച് നേരെ താഴോട്ട് ഈ ഒരു പ്ലസ് ഇത് പോട്ടെ നമ്മൾ നോക്കണ്ട ഈ ഒരു പ്ലസ് കിട്ടണം അടുത്ത് നമ്മൾക്ക് ഈ നാല് കോർണറും വരണം ഇത് തെറ്റാണ് കേട്ടോ ഇതിവിടെയല്ല വരേണ്ടത് ഇത് മരണം ഈ നാല്
കോർണറിൽ യെല്ലോ വരണം അപ്പം ഫസ്റ്റ് ഇത് തന്നെ കേറ്റാം ഗ്രീൻ ആൻഡ് റെഡ് കേറ്റാം ഗ്രീൻ റീൻ ആൻഡ് ഓക്കെ അടുത്തത് ബ്ലൂ ബ്ലൂ ആൻഡ് റെഡ് ബ്ലൂ ആൻഡ് റെഡ് ഓക്കെ അടുത്തത് ഗ്രീൻ അല്ല ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഇവിടെ വരും ഓക്കെ അടുത്തത് ബ്ലൂ ഓക്കെ അത് സെറ്റായി നാളെ ഫുൾ ഓക്കെ ആയി നേരെ ഓപ്പോസിറ്റ് ഈ സെൻറ്ററിലെ ലൈൻ കറക്റ്റ് ചെയ്യാൻ പോവാം നമ്മൾ നമുക്ക് റെഡ് എടുക്കാം റെഡിന് ഓപ്പോസിറ്റ് നേരെ ഗ്രീൻ ഈ മേളി ഗ്രീനാണ് ഈ ഗ്രീൻ ഇവിടെ കയറ്റണം ഓക്കെ ഓക്കെ ഇവിടെ ഈ പീസ് ഇവിടെ കയറ്റണം ആ ഇവിടെ അല്ല ഇവിടെ കയറ്റണം ഓക്കെ ഒരെണ്ണമുണ്ട് അപ്പം അതവിടെ പോയി നല്ല ഇവിടെ കയറ്റണം ഈ പീസ് ഇവിടെ ഓക്കെ കറക്റ്റായിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ ഈ ഒരു ലെയർ വരെ ഓക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിങ്ങളിത് ഫുള്ള് പ്രാക്ടീസ് ചെയ്യണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇതിപ്പം നമ്മൾ രണ്ട് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്തത് ഈ രണ്ട് സ്റ്റെപ്പും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പുമാണ് നമ്മൾ ചെയ്തത് രണ്ട് സ്റ്റെപ്പും പ്രാക്ടീസ് ചെയ്യാം ഇനി നമ്മൾ ഇനിയുള്ളത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതല്ല കറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫുള്ള് വൈറ്റ് ആക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ഇവിടുത്തെ ഇതാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് പഠിക്കുക അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും പഠിക്കട്ടെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഇതിൻ്റെ ബാക്കി